हाई फ्रेंड्स केरला पीएससी ड्राइवर तस्ती वे एक्साइज डिपार्टमेंट अपेक्ष क्षण अयकान तीय नवंबर 3 मोत्तिल पीएससी 100 तस्ती अपेक्ष क्षण अब प्रोफाइल चेक योग्यता अनुसरी नमुक अयकान इनिवे ड्राइवर तस्ती वे योग्यता अब एने अयकुम നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പരാമർശിക്കുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കാം ആദ്യമേ തന്നെ അതിൻ്റെ കാറ്റഗറി നമ്പർ എത്രയാണ് 405/2021 ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഡിപ്പാർട്ട്മെൻ്റ് നോക്കുകയാണെങ്കിൽ എക്സൈസ് ആണ് നെയിം ഓഫ് പോസ്റ്റ് ഡ്രൈവർ വുമൺ കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ സ്കെയിൽ പേ എന്ന് പറയുന്നത് ഓൾഡ് സ്കെയിൽ അനുസരിച്ച് 19,000 ആണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബേസിക് പേ 26,000 മുതൽ ഏകദേശം 68,000 വരെയാണ് ഇപ്പോഴത്തെ ബേസിക് പേ അതൊന്ന് നോക്കുക പിന്നെ വേക്കൻസീസ് ഉള്ളത് ഡിസ്ട്രിക്ട് വൈസ് ആണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും വേക്കൻസി ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള നോട്ടല്ലാതിനെ പറ്റി മൊത്തമായി തന്നെ ഈ പി ഡി എഫിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് ഡയറക്റ്റ് എക്സാം ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഏജ് ലിമിറ്റാണ് 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് ഇവരുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പിന്നീട് ഒ ബി സിക്കാർക്കും മറ്റും ഇളവുകളൊക്കെ ഉണ്ട് അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ ഹെവി ലൈസൻസ് തീർച്ചയായും ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലൈസൻസിനെ പറ്റിയുള്ളത് പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ്സും ഈ കാണിച്ചിരിക്കുന്ന ഇതുപോലെ എല്ലാം ഉണ്ടായിരിക്കണം വിഷനെല്ലാം ക്ലിയർ ആയിരിക്കണം പിന്നുള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ആവശ്യമില്ല ഇത് നമ്മൾ ലിസ്റ്റിൽ കയറിക്കൂടിയാലാണ് ഈ സംഭവം വേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അറിയാനായിട്ടുള്ള അതായത് എന്തൊക്കെയാണ് അയക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി ഇതെങ്ങനെയാണ് അയക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ പറയുന്നു നമ്മുടെ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പഫിൻ ബ്രൗസർ എന്നൊരു ബ്രൗസർ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണെങ്കിൽ ക്രോം വഴി ചെയ്യാവുന്നതാണ് എന്നാൽ മൊബൈൽ ഫോണിലെ ക്രോം വഴി ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല അതും ഒന്ന് ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ലോഗിൻ ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപ്ചർ കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ കാണുന്ന ആദ്യ പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നാലാമത്തേത് ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ ആ ഒരു ഭാഗം അതിന് നേരെയുള്ള ഈ 6 പോസ്റ്റ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നതാണ് നമ്മുടെ തൊട്ട് താഴെ അടുത്ത് വരുന്ന പേജാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ 405/2021 ഇത് കണ്ടോ ഈ 405/2021 അതിൽ റൈറ്റിൽ കാണുന്ന ഈ ചെക്ക് എലിജിബിലിറ്റി എന്ന കോളം ക്ലിക്ക് ചെയ്യുക ചെക്ക് എലിജിബിലിറ്റി അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പേജാണ് തൊട്ട് താഴെ കാണുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇൻ എലിജിബിളാണ് കാണുന്നത് എങ്കിൽ നമ്മൾ നേരെ വൈ ഐ ആം ഇൻ എലിജിബിൾ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക എന്താണ് ഇവിടെ അപ്ലൈ നൗ എന്നൊരു ബോക്സാണ് കാണുന്നതെങ്കിൽ അതിൽ ഡയറക്റ്റായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് വന്നില്ല എങ്കിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ വൈ ഐ ആം ഇൻ എലിജിബിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന പേജാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തോ ഒരു ക്വാളിഫിക്കേഷൻ കുറവാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാമത്തേത് അതായത് എം വി ഡി ലൈസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 years സ്റ്റാൻഡിങ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഡ്രൈവിംഗ് HGV ആൻഡ് HPV ആൻഡ് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഈ സംഭവം നമ്മുടെ ക്വാളിഫിക്കേഷനിൽ ഇല്ല എന്നാണ് പറയുന്നത് 10th ലെവൽ ഉണ്ട് അപ്പോൾ ഈ തൊട്ട് താഴെയുള്ളതില്ല അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത് ഓർക്കുക നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി ഒന്ന് അറിയണം അതായത് ഇതിൻ്റെ അവസാന അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 3 2021 അപ്പോൾ ഇതിൽ 3 ഇയറാണ് പറയുന്നത് 3 ഇയർ ആകുമ്പോൾ 2018
നവംബർ 3-ന് മുൻപ് ഹെവി ലൈസൻസ് നേടിയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് അയക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴാണ്? 3 വർഷം മുമ്പ്, 2018 നവംബർ 3-ന് മുമ്പ് ഹെവി ലൈസൻസ് നേടിയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളിവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഉള്ളവർ, അപ്പോൾ അങ്ങനെ ഉള്ളവർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈയൊരു ഏതിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന പേജാണ്. നമുക്കിവിടെ ആ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാൻ ഒരു ബോക്സ് വരും. ഈ കണ്ടോ, ഇവിടെ ഒരു ആഡ് കാണുന്നുണ്ടോ? ഇവിടെ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ ലെവൽ, അപ്പോൾ ക്വാളിഫിക്കേഷൻ ലെവൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പേജാണ് ഈ കാണുന്നത്. ഇതിൽ ഏറ്റവും താഴെ കാണുന്ന ലൈസൻസ് ഡ്രൈവിംഗ് കണ്ടക്ടർ വയർമാൻ ETC, ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആ തുടർന്ന് വരുന്ന തൊട്ട് താഴെയുള്ള ബോക്സിൽ ഈ കാണുന്ന, അതായത് EMVD ലൈസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് സ്റ്റാൻഡിംഗ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഡ്രൈവിംഗ് HGV ആൻഡ് HPV ആൻഡ് ഡ്രൈവേഴ്സ് ബാച്ച്, ഈ കോളം ഉണ്ടല്ലോ, ഇതാണ് ഇവിടെ കുറവുള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് അതിലൊന്ന് ആഡ് ചെയ്യുക. ഇനി നമ്മുടെ ലൈസൻസിലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് DL നമ്പർ അതെല്ലാം കൊടുത്ത് എന്നാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് അതെല്ലാം ചേർത്ത് ഒന്ന് അതിൽ ആഡ് ചെയ്യുക. പിന്നെ അവസാനം ക്യാപ്ചർ കൊടുക്കുക. തുടർന്ന് വീണ്ടും നമ്മൾ നോട്ടിഫിക്കേഷനിൽ ബാക്കിൽ വന്ന് അത് ചെക്ക് എലിജിബിലിറ്റി നോക്കുമ്പോൾ അവിടെ ഇതുപോലെ അപ്ലൈ നൗ എന്ന് കാണാം. അപ്പോൾ ഇനി ബാക്കി നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് പോലെ ആ ഡീറ്റെയിലെല്ലാം കൊടുത്ത് നമ്മുടെ ഫോട്ടോയിലുള്ള ഡേറ്റും പേരും എല്ലാം കൊടുത്ത് കൃത്യമായി നമുക്ക് വ്യക്തമായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എല്ലാവരും അപ്ലൈ ചെയ്യുക, ഒരു നല്ലൊരു ജോലിയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.